പി രാജീവിൻ്റെ ഒരു ഉത്തരാധുനിക കവിതയാണ് മത്സ്യം എന്നത്. നമുക്കറിയാം, നമ്മൾ കാലഘട്ടങ്ങളിൽ പ്രാചീനമെന്നും ആധുനികമെന്നൊക്കെ തിരിക്കാറുണ്ട് അല്ലേ. ഇത്തരത്തിൽ ആധുനികതയ്ക്ക് ശേഷം വന്ന ആഗോള ജീവിതത്തിൽ വന്നിട്ടുള്ള സാമൂഹിക അവസ്ഥയാണ് ഉത്തരാധുനികത എന്ന് പറയുന്നത്. ഇതൊരു തരത്തിൽ ആധുനികതയിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയോ അതിനോടുള്ള പ്രതികരണമോ ഒക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാനാവും. ആഗോള ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുമ്പോൾ അത് തത്വചിന്തപരമായിട്ടും സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും കലയിലും സാഹിത്യത്തിലും എല്ലാത്തിലും ഒന്നടങ്കമുള്ള ഒരു സ്വാധീനമാണ് ഈ ഉത്തരാധുനികത കാഴ്ചവെച്ചത്. 1990കൾക്ക് ശേഷമാണ് മലയാള കവിതയിൽ ഈ ഉത്തരാധുനികത എന്ന് പറയുന്ന ഒരു ചിന്ത കടന്നു വന്നത്. അത്തരത്തിൽ 90കൾക്ക് ശേഷമുള്ള കവിതയാണ് നമ്മൾ ഉത്തരാധുനിക കവിത അല്ലെങ്കിൽ പുതുകവിത എന്നൊക്കെ പറയുന്നത്. റഫീഖ് അഹമ്മദ്, പി എൻ ഗോപികൃഷ്ണൻ, അനിത തമ്പി, എസ് ജോസഫ്, മോഹനകൃഷ്ണൻ കാലടി, പി പി രാമചന്ദ്രൻ തുടങ്ങി ഒട്ടനവധി എഴുത്തുകാർ ഈ കൂട്ടത്തിൽ പെടുന്നവരാണ്. ഇത്തരത്തിൽ കവിയും നോവലിസ്റ്റുമായിട്ടുള്ള ടി പി രാജീവിനെ നമുക്ക് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഒറ്റ നോവൽ കൊണ്ട് തന്നെ പരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ മത്സ്യം എന്ന് പറയുന്ന കവിത. മത്സ്യം എന്ന് പറയുന്ന കവിത ഒരു കുഞ്ഞു മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആഴമേറിയ ദർശനം കൂടി കാഴ്ചവെക്കുന്നുണ്ട്. ഏത് വെല്ലുവിളികൾക്കും മുന്നിലും പതറാതെ, പ്രലോഭനങ്ങളിൽ വീഴാതെ, സ്വന്തം വ്യക്തിത്വം ആർക്കു മുന്നിലും അടിയറവ് വൈക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ മത്സ്യത്തിൻ്റെ പോരാട്ടമാണ് ഈ കവിത. മണൽത്തരയോളം പോന്നൊരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു. ഇവിടെ മത്സ്യത്തെ മണൽത്തരയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും സൂക്ഷ്മമായിട്ടുള്ള, അത്രയ്ക്കും ചെറുതായിട്ടുള്ള ആ മത്സ്യം അവനോളം ഇരട്ടി വലുപ്പമുള്ള കടൽത്തിരയോടാണ് പൊരുതി നിൽക്കുന്നതും. അതെങ്ങനെയാണ് പൊരുതി നിൽക്കുന്നത്? ഒറ്റയ്ക്കാണ് പൊരുതി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ പൊരുതി നിന്നാൽ മാത്രമേ ആ കടലിൽ അവന് എന്താണ് ജീവിതമുള്ളൂ അല്ലേ. കടലെന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയാണ് അല്ലേ. അതേ തരത്തിൽ അവൻ്റെ ശത്രുവും കൂടെയാണ് കടൽ. ആ കടലിനോട് പൊരുതി നിന്നാൽ മാത്രമേ എന്താണ് അവന് ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കടലുമായിട്ട് ലയിച്ച് അവൻ ഇല്ലാതെയായിട്ട് തീരും. ഇവിടെ മത്സ്യം എന്ന് പറയുന്നത് മനുഷ്യനും അതുപോലെ തന്നെ കടൽത്തിര എന്ന് പറയുന്നത് മനുഷ്യന് ചുറ്റുമുള്ള ആ സമൂഹവുമാണ്. ഇത്തരത്തിൽ സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തി അവൻ്റെ പൊതുസമൂഹവുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുവെന്നും, അതും ഒറ്റയ്ക്കാണ് അല്ലേ. സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരികമായിട്ടുള്ള പലതരം അടിച്ചേൽപ്പിക്കലുകൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് എന്താണ്, അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ, ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും അടിയിൽ. നമുക്കറിയാം അല്ലേ, കടൽ ഒരിക്കലും ഒരു നിശ്ചലമായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല. അവിടെ വേലിയേറ്റങ്ങളുണ്ടാവും. പല സമയങ്ങളിലും വെള്ളം ഉയർന്നു വന്ന് വേലിയേറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്, വലിയ ഇറക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ ഈ മത്സ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ നിലനിൽപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ട് മത്സ്യത്തിന് മുകളിലൂടെ വേലിയേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മത്സ്യം എന്താണ് ചെയ്യുക? ആ വേലിയേറ്റത്തിന് മുകളിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. വേലി ഇറക്കമുണ്ടാകുമ്പോഴും കടലിൻ്റെ രഹസ്യമുറങ്ങുന്ന അടിത്തട്ടിലൂടെ സഞ്ചരിച്ച് അവൻ ഇന്നും രക്ഷപ്പെടാറാണ് ഉള്ളത്. അപ്പോൾ കടൽ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. ആ സമൂഹത്തിൽ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള വലിയ ചലനങ്ങൾ എല്ലാ വ്യക്തികളെയും അതിൻ്റെ സ്വാധീനത്തിൽ പെടുത്തും. എന്നാൽ അത്തരത്തിലുള്ള ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തികളായാലും അല്ലെങ്കിൽ ഈ മത്സ്യമായാലും കീഴിലാക്കുന്ന, അവരെ ചതിയിലാക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല, ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനെ പോലെ വളയാനും, വായ്ത്തലകൾക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല. ഇവിടെ മത്സ്യത്തെ കെണിയിലാക്കുന്ന പലതരം വസ്തുക്കളാണ് വല, ചൂണ്ടക്കൊളുത്ത്, അതുപോലെ തന്നെ വായ്ത്തലകൾ. വായ്ത്തലകൾ എന്ന് പറഞ്ഞാൽ മൂർച്ചയേറിയ ആയുധങ്ങൾ, വെട്ടാൻ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ ആയുധങ്ങളാണ് വായ്ത്തലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മത്സ്യത്തെ കെണിയിലാക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ വലക്കണ്ണികൾ കൊണ്ട് മത്സ്യത്തെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യും? കണ്ണികളെക്കാളും ചെറുതായിട്ട് സഞ്ചരിച്ച് അതിൽ നിന്നും രക്ഷപ്പെടും. വളഞ്ഞ ചൂണ്ടക്കൊളുത്തുകളെക്കാളും ചെറുതായി വളഞ്ഞ് അവൻ അതിൽ നിന്നും രക്ഷപ്പെടും. വായ്ത്തലകൾ അവനെ വെട്ടാൻ അവനായിട്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് വരുന്ന സമയത്ത് അതിനേക്കാളും വേഗത്തിൽ ആ കുഞ്ഞു മത്സ്യം സഞ്ചരിച്ച് രക്ഷപ്പെടുന്നു. ഇവിടെ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, വലക്കണ്ണികൾ എന്ന് വെച്ചാൽ നെറ്റ്വർക്കുകൾ അല്ലേ. ആധുനിക സമൂഹം എന്ന് പറയുന്നത് പലതരം നെറ്റ്വർക്കുകൾ കൊണ്ട് പിടിയിലാക്കപ്പെട്ടിരിക്കുകയാണ്.
ചൂണ്ടക്കൊളുത്തുകൾ എന്ന് പറയുന്നത് നമ്മൾ അറിയാം, മത്സ്യത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഇര മണ്ണിരയോ അല്ലെങ്കിൽ വല്ല ഭക്ഷണ വസ്തുക്കളൊക്കെ ഇട്ട് കൊരുത്തിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടാറുള്ളത്. അത് കണ്ടിട്ടാണ് മത്സ്യം വന്ന് കൊത്തുന്നത് അല്ലേ. അതുപോലെ പലതരം പ്രലോഭനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്. അപ്പോൾ അതിലൊന്നും പെടാതെ ഒറ്റയ്ക്ക് പോരാടാൻ ഒരു സ്വതന്ത്ര വ്യക്തിക്ക് സാധിക്കും. അവൻ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുകയാണ്, അവനെതിരായിട്ട് വരുന്ന വായ്ത്തലകളെക്കാളും വേഗത്തിൽ അവന് സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവനെ പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല. നക്ഷത്രങ്ങളും അവതാരങ്ങളും അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി. ചതിയുടെ കണ്ണുമായിട്ട് ആകാശത്തിന് മുകളിലൂടെ പറന്നു നടക്കുന്ന പരുന്തിന് അവനെ ആ കുഞ്ഞു മത്സ്യത്തെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവനെ പിടിച്ചെടുത്ത് ഉപ്പിട്ടുണക്കി പ്രദർശിപ്പിക്കാനും ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാനോ ഒന്നിനും അവനെ കിട്ടിയില്ല. ആ മത്സ്യത്തിൻ്റെ നിലനിൽപ്പിന് ബാധകമായിട്ടുള്ള ഏതൊരു കാര്യത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് കടന്നുപോയി. ഇവിടെ പരുന്തിൻ കണ്ണുകൾ എന്ന് പറയുന്നത് പുതിയ കാലത്തിൻ്റെ ചാരക്കണ്ണുകളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആധുനിക മനുഷ്യർ എന്ന് പറയുന്നത് ഏത് സമയം ഒരു നിരീക്ഷണത്തിലാണ് അല്ലേ. ആരുടെയൊക്കെയോ കാഴ്ചയുടെ ഒരു ഇരയായിട്ട് മാറുന്ന ആധുനിക സമൂഹത്തെയാണ് ഈ പരുന്തിൻ കണ്ണുകൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉപ്പുവയലുകളിൽ ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ഒരു വിപണന തന്ത്രമാണ് അല്ലേ. അതായത് അവനെ ഉണക്കിയെടുത്ത് അവൻ്റെ ആന്തരിക ശരീരത്തെ മാത്രം പ്രകടിപ്പിച്ച് ബാഹ്യ ശരീരത്തെ ബാഹ്യമായിട്ടുള്ള ഒന്നും ഇല്ലാതെയാക്കിയിട്ട് അവനെ പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവനെ വിറ്റഴിക്കുന്ന ഒരു പ്രവണത. അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുന്ന അവൻ്റെ ശരീരത്തെ തണുപ്പിക്കുന്ന അവൻ ഒന്നുമല്ല ഒരു നിശ്ചല വസ്തുവായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ചിന്തകളെ തണുപ്പിക്കുന്ന ഇത്തരത്തിൽ മത്സ്യത്തെ പോലെ ആന്തരിക സ്വത്വത്തെ നശിപ്പിക്കുവാനോ അവരുടെ ചിന്തകളെ മരവിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. നക്ഷത്രങ്ങളും അവതാരങ്ങളും അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി എന്ന് പറയുന്നത്, ഇവിടെ നക്ഷത്രങ്ങളും അവതാരങ്ങളും എന്നൊക്കെ പറയുന്നത് മതത്തിൻ്റെ സൂചനകളാണ്. ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയൊക്കെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ അവതാരം എന്ന് പറയുന്നത് മത്സ്യാവതാരത്തിൻ്റെ കഥകളൊക്കെ നമുക്ക് ഹിന്ദു പുരാണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലൊന്നും പെടാതെ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ അവൻ രക്ഷപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നു പറയുന്നു. അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല, ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല, ഒരു ചന്തയിലും നാണം കിട്ടില്ല. ഇവിടെ കഥ, കണ്ണാടി, ചന്ത എന്നൊക്കെ പറയുന്നത് നമ്മളെ വശീകരിക്കുന്ന ഓരോ ഉപാധികളാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു കഥ കേട്ട് കുറേ നേരം ഇരുന്ന് പോകും. അതുപോലെ തന്നെ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ കുറേ സമയം ഇരിക്കാറുണ്ട്. ചന്ത എന്ന് പറയുന്ന ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു ചിഹ്നമാണല്ലേ. നമുക്ക് ഒരുപാട് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒന്നാണ് ഈ ചന്ത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വശീകരിക്കാൻ പാകത്തിലുള്ള ഒന്നിലും ഈ കുഞ്ഞു മത്സ്യം പോയി ചെന്നുപെട്ടില്ല എന്നതാണ് പറയുന്നത്. അവിടെ ഇത്രയും മുകളിലൊക്കെ പറഞ്ഞത് അവനെ പല കാര്യങ്ങളും ഈ വലക്കണ്ണികളും പരുന്തിൻ കണ്ണുകളും ചൂണ്ടക്കൊളുത്തുകളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും അവതാരങ്ങളും ഒക്കെ അവനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനൊന്നും അതിൽ പിടികൊടുത്തില്ല. പക്ഷേ ഇവിടെ അവൻ സ്വയം മാറി നിൽക്കുകയാണ്. ഏതിൽ പെടാതെ കഥയിലും കണ്ണാടിയിലും ചന്തയിലും ഒന്നും ഉൾപ്പെടാതെ അവൻ സ്വയം അവിടെ നിന്ന് മാറി നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കടലിൻ്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ തനിക്ക് പിന്നാലെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഈ കടൽ ഇങ്ങനെ ഇരച്ച് പാഞ്ഞ് തന്നെ നശിപ്പിക്കാനായിട്ട് വരുമ്പോൾ ഈ മത്സ്യം എന്താണ് ചെയ്യുന്നത്? ഒരു സൂചി പൊട്ടുപോലെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ വേറൊരു ഉപമയാണ്. നമ്മൾ കവിതയുടെ ആദ്യ ഭാഗത്ത് കണ്ടു മത്സ്യത്തെ മണൽത്തരിയോടാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലേ. മണൽത്തരി എന്ന് പറയുന്നത് ഒരു നിശ്ചലമാണ്. പൊട്ട് എന്ന് പറയുന്നത് അതിന് കീറി മുറിച്ചുകൊണ്ട് കടന്ന് പായാനുള്ള ഒരു വസ്തുവായിട്ടാണ് സൂചിപ്പൊട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനെയും കീറി മുറിച്ച് കടന്നു പോകാനുള്ള ഒരു ശക്തി നമ്മൾ ആ കുഞ്ഞു മത്സ്യം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ സൂചന. അപ്പോൾ ഇവിടെ ഭ്രാന്ത് പിടിച്ച കടൽ എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൻ്റെ സൂചന. ഉപഭോഗ സംസ്കാരവും കാമവും സ്വാർത്ഥതയും മതവും വംശവും ജാതിയും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഭ്രാന്ത് ആണ് നമ്മുടെ സമൂഹത്തെ കീഴ്പ്പെടുത്തിയിരിക്കുക. ഭ്രാന്ത് പിടിച്ച കടൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച സമൂഹത്തെയാണ് സൂചിതമാക്കുന്നത്. അത്തരത്തിലുള്ള കടലിൻ്റെ രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ അവൻ ഓടിക്കൊണ്ടിരുന്നു. കടലിൻ്റെ രക്തത്തിനും സൂചിപ്പൊട്ടിനും ചുവന്ന നിറമാണ്. പക്ഷേ രണ്ടിനും രണ്ട് അർത്ഥതലമാണുള്ളത്. രക്തം എന്ന് പറയുന്നത് അലിഞ്ഞു ചേരാൻ പാകത്തിലുള്ള ഒന്നാണ്. പക്ഷേ സൂചിപ്പൊട്ടെന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിനെയും കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൻ ശേഷിയുള്ള ഒരു സൂചനയും.
അത്തരത്തിൽ ഭ്രാന്ത് പിടിച്ച സമൂഹത്തിൻ്റെ രക്തത്തിൽ അലിയാതെ സൂചിപ്പൊട്ട് കണക്ക് കുഞ്ഞു മത്സ്യം സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നൊരു സൂചനയും കൂടിയാണ് ഇത്. പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു ദഹിച്ചു വരുന്നത് അറിയാതെ മുന്നിലെ തടസ്സങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകുന്ന മത്സ്യത്തിൻ്റെ പുറകിൽ തൻ്റെ ആവാസ വ്യവസ്ഥയായിട്ടുള്ള കടൽ ദഹിച്ച് ദഹിച്ച് വരികയാണ് എന്നാണ് പറയുന്നത്. ദഹനം എന്ന് പറയുന്നത് മൊത്തത്തിൽ എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒന്നാണല്ലേ. അപ്പോൾ എല്ലാത്തിനെയും ചുട്ടു ചാമ്പലാക്കാനുള്ള കരുത്ത് ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക ശക്തികൾക്ക് ഉണ്ട്. ആ വ്യവസ്ഥയോട് എത്ര കാലം പോരാടി നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. പൊതുസമൂഹത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളോടും ആദർശങ്ങളോടും പൊരുതി നിൽക്കാൻ സാധിക്കുമെന്ന് അറിയില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഒരു കുഞ്ഞു മത്സ്യത്തിൻ്റെ പോരാട്ട കഥ വിവരിച്ചുകൊണ്ട് ഒരു വ്യക്തി പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ചെറിയ കവിതയിലൂടെ ടി.പി. രാജീവൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കടലുപോലെ വിശാലവും ശക്തവുമായ പൊതുബോധത്തിന് മുന്നിൽ സ്വന്തം സ്വത്വത്തെ ഉറച്ചു പിടിക്കാൻ ഈ കവിത നമ്മെ സഹായിക്കും. ഒരു പ്രലോഭനങ്ങളിലും വീഴാതെ സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് കുതിക്കാൻ മത്സ്യം നമ്മളെ പ്രേരിപ്പിക്കും. ചെറുതാണെങ്കിലും പ്രതിരോധമാണ് ജീവിതമെന്ന സത്യവും ഈ കവിതയിലൂടെ തിരിച്ചറിയാനാവും.